ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണിംഗ് സ്ട്രീം. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനും കാണുക. നിങ്ങൾക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഒരു ഡൗട്ടാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പാസ് മാർക്ക് എത്രയാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പാസ് മാർക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്, ഒന്ന് 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അപ്പോൾ ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും. മറ്റ് സബ്ജക്റ്റുകളാകുമ്പോൾ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും. ഈ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 മാർക്ക് എക്സ്റ്റേണൽ മാർക്കും 20 മാർക്ക് ഇൻറ്റേണലും ആയിരിക്കും. ആ 80 എക്സ്റ്റേണലും 20 ഇൻറ്റേണലിലും മൊത്തം ടോട്ടൽ ചെയ്യുമ്പോൾ ഒരു കുട്ടി 40 വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എക്സാം പാസ്സായി. അപ്പോൾ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ എക്സ്റ്റേണലും ഇൻറ്റേണലും കൂടി കൂട്ടുമ്പോൾ 40 മാർക്ക് വേണം, എങ്കിലാണ് ആ കുട്ടി പാസ്സാവുന്നത്. ഇപ്പോൾ എക്സ്റ്റേണലിൽ ഇത്ര കറക്റ്റ് വേണം, ഇൻറ്റേണലിൽ ഇത്ര കറക്റ്റ് വേണം, അങ്ങനെയൊന്നുമില്ല. എക്സ്റ്റേണലും ഇൻറ്റേണലും കൂടി കൂട്ടുമ്പോൾ ആ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 40 മാർക്ക് കിട്ടുകയാണെങ്കിൽ ആ കുട്ടി പാസ്സാവും. ഇനി ലാംഗ്വേജ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത്. അതിൽ 60 മാർക്ക് എക്സ്റ്റേണലും 15 മാർക്ക് ഇൻറ്റേണലും ആണ്. ഈ 60 മാർക്ക് എക്സ്റ്റേണലും 15 മാർക്ക് ഇൻറ്റേണലിൻ്റെയും മൊത്തം ടോട്ടൽ ചെയ്യുമ്പോൾ 35 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി ആ പേപ്പർ പാസ്സായി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണലിൽ ഇത്ര വേണം, ഇൻറ്റേണലിൽ ഇത്ര വേണമെന്നില്ല. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണെങ്കിൽ എക്സ്റ്റേണലും ഇൻറ്റേണലും കൂട്ടുമ്പോൾ 40 മാർക്കും, 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണെങ്കിൽ എക്സ്റ്റേണലും ഇൻറ്റേണലും കൂട്ടുമ്പോൾ 35 മാർക്കും കിട്ടിയാണെങ്കിൽ ആ കുട്ടി എക്സാം പാസ്സായി. അപ്പോൾ ഈ ഒരു റൂളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2019 അഡ്മിഷന് മുമ്പ് വരെയും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ അതിനുശേഷം ഫസ്റ്റ് സെം എഴുതിയ കുട്ടികളുടെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എങ്ങനെയായിരിക്കും പ്രോപ്പറായിട്ട് വാലുവേഷൻ നടത്തിയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ില്ല. കാരണം ഈ ഒരു മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഇങ്ങനെ തന്നെയായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാസ് മാർക്ക് എന്ന് പറയുന്നത്. ദെൻ എല്ലാ കുട്ടികളുടെയും അടുത്തൊരു ഡൗട്ടാണ്, എക്സാമിന് സ്റ്റഡി മെറ്റീരിയൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റുമോ? ഇതെല്ലാവർക്കുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ ഇപ്പോൾ എക്സാമിന് തലേ ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം മുമ്പ് പഠിക്കുന്നവർ, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് ആ എക്സാം പാസ്സായാൽ മതി ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും പഠിക്കാൻ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ്. കാരണം സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക, ഏതൊരു ക്വസ്റ്റ്യൻ്റെ ആയാലും ക്ലിയർ ആയിട്ടുള്ള അത്യാവശ്യം വേണ്ട പോയിൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള ബുക്കുകൾ പോലെ കുറേ വാരി വലിച്ച് എഴുതിയിട്ടൊന്നുമില്ല അവർ. അവർക്ക് കറക്റ്റ് ആവശ്യമുള്ള പോയിൻ്റ് എന്താണോ അത് മാത്രമാണ് അവർ സ്റ്റഡി മെറ്റീരിയലിൽ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് എക്സാമിന് തലേ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പോ പഠിക്കാൻ തുടങ്ങുന്നവർ, അല്ലെങ്കിൽ ജസ്റ്റ് എക്സാം പാസ്സാവണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ സ്റ്റഡി മെറ്റീരിയലിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാസ്സാവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.